പ്രിയമുള്ളവരെ എൻ്റെ ഔഷധപാഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ഔഷധമായ ശവക്കോട്ട പച്ചയെ സംബന്ധിച്ചാണ്. പെരിവിങ്കിൾ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം. വിങ്കാറോസിയാലിൻ എന്ന ശാസ്ത്രനാമം. ഉഷാമലരി, നിത്യകല്യാണി എന്നൊക്കെയാണ് ഇതിൻ്റെ സംസ്കൃത നാമങ്ങൾ. ഇത് പ്രമേഹ രോഗികൾക്ക് ഒരു അനുഗ്രഹീത സസ്യമാണ്. സാധാരണയായി ഇത് വളർന്നു വരുന്നത് ശ്മശാന ഭൂമികളിലും അതുപോലെ തന്നെ കുന്നിൻ ചെരുവുകളിലൊക്കെ തന്നെയാണ്. ഔഷധങ്ങളുടെ കൂട്ടത്തിലൊരു മൃതസഞ്ജീവിനിയായാണ് ഇത് കണക്കാക്കി പോരുന്നത്. അതായത് ക്യാൻസർ, രക്തസമ്മർദ്ദം, പ്രമേഹം ഇവക്കെതിരെയുള്ള ഔഷധങ്ങളുടെ കൂട്ടത്തിൽ പലപ്പോഴും ശവക്കോട്ട പച്ച പ്രധാന ചേരുവയായി ചേർത്ത് പോരാറുണ്ട്. ഒരു ഉറക്കം വരുത്തുന്ന ഔഷധ സസ്യം കൂടിയാണ് ശവക്കോട്ട പച്ച. ഇത് വിഷഹര സ്വഭാവമുള്ള ഒരു ഔഷധം കൂടിയാണ്. രക്തത്തിൽ കടന്നുകൂടിയ വിഷം ഇല്ലാതാക്കാൻ വേണ്ടി ഇതിൻ്റെ ഇല ഇടിച്ച് വിഴിഞ്ഞ് നീര് കുടിക്കുകയും തേള് കടിച്ചാലൊക്കെ സാധാരണയായി ഇതിൻ്റെ ഇല അരച്ച് പുരട്ടുകയും ചെയ്യാറുണ്ട്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ഇതിൻ്റെ ഇല ഇടിച്ച് വിഴിഞ്ഞെടുത്ത നീര് ഒരു 2 ടീസ്പൂൺ വീതം കഴിച്ചാൽ മതിയാവുന്നതാണ്. അധികമായി പഞ്ചസാരയുടെ അളവ് രക്തത്തിലുണ്ടെങ്കിൽ ഒരു നേരം കൂടെ രാവിലെ 10 മില്ലി കഴിക്കേണ്ടതാണ്. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശവക്കോട്ട പച്ച എന്ന ഔഷധം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഷുഗർ കൂടിയ രോഗികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വങ്കേശ്വര വടി 2 വീതം 3 നേരം എന്ന രീതിയിൽ കഴിക്കാം. ഒപ്പം വേങ്ങാക്കാതിൽ തിളപ്പിച്ച് അല്പം കുറുക്കിയെടുത്ത വെള്ളം അതും കൂടെ കഴിച്ചാൽ മിക്കവാറും രക്തത്തിന് പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ രീതിയിലൊക്കെ ഔഷധങ്ങളെ അടുത്തറിയുമ്പോൾ നമ്മുടെ ശരീരത്തെ അപകടം കൂടാതെ ദീർഘകാലം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഔഷധഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. ഓക്കേ.